ദീൻ എന്ന് പറഞ്ഞാൽ അത് അഞ്ചു നേരത്തെ നിസ്കാരവും നോമ്പും മറ്റ് കാര്യങ്ങളും മാത്രമല്ലെന്നും മതത്തിന്റെ പൂർത്തീകരണം ഉദ്ദേശിക്കുന്ന മുഴുവൻ ആളുകളും സമൂഹത്തിലുള്ള പ്രയാസമനുഭവിക്കുന്ന വേദനയനുഭവിക്കുന്ന കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകളെ കാണാതെ പോകരുതെന്നും അത്തരം കാര്യങ്ങളിൽ നിന്ന് കണ്ണടക്കുന്ന അവയോട് പുറംതിരിഞ്ഞു നിൽക്കുന്നവർക്ക് മതത്തിന്റെ പൂർത്തീകരണം അവകാശപ്പെടാനാവില്ലെന്നും മറിച്ച് മതനിഷേധത്തിലേക്കാണ് അത് എത്തിച്ചേരുന്നതെന്നുമുള്ള വളരെ ഗൌരവത്തോടുകൂടെയുള്ള ഉണർത്തലാണ് വിശുദ്ധ ഖുർആൻ ഉണർത്തിയിട്ടുള്ളത്. നമുക്കേവർക്കും സുപരിചിതമായ അധ്യായം അറഅയ്തല്ലദി യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദി യദുഉൽ യതീമ വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. ആ പരാമർശത്തിലൂടെ അല്ലാഹു റബ്ബുൽ ആലമീൻ ഉണർത്തുന്നത് എന്താണ്? മതത്തെ കളവാക്കിയവനെ നീ കണ്ടുവോ എന്നാണ് ചോദിച്ചത്. യുകദ്ദിബു ബിദ്ദീനി, മതത്തെ കളവാക്കിയവൻ, അവന് നീ കണ്ടുവോ? എന്നിട്ട് പറഞ്ഞതെന്താണ്? ഫദാലികല്ലദി യദുഉൽ യതീം, അവൻ അനാഥയെ ആട്ടിക്കളയുന്നവനാണ്, അനാഥയെ തള്ളിവിടുന്നവനാണ്. വലാ യഹുള്ളു അലാ തആമിൽ മിസ്കീൻ, അഗതികളുടെ ഭക്ഷണ കാര്യത്തിൽ സ്വയം ഭക്ഷണം കൊടുക്കുകയില്ലെന്ന് മാത്രമല്ല, മറ്റൊരാൾക്ക് അതിനുവേണ്ടിയുള്ള പ്രേരണ പോലും അവൻ നൽകുകയില്ല, അതിനുവേണ്ടി അവൻ പ്രേരിപ്പിക്കുകയുമില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ദീൻ പൂർണ്ണമാകണമെന്ന് ആഗ്രഹിക്കുന്ന, ഈമാനിന്റെ പൂർത്തീകരണത്തിന്റെ ഉന്നതമായ ദറജയിലേക്ക് എത്തിപ്പെടണം എന്ന് മോഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും ബാധ്യതയാണ് തന്റെ മനസ്സ് ആർദ്രതയുള്ളതും നനവുള്ളതും കരുണയുള്ളതും ലോലമായതുമായി തീരുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ പങ്കാളിയാവണം എന്നത്. ഇത് വളരെ ഗൗരവത്തോടുകൂടെയാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിങ്കൽ നിന്നുള്ള കാരുണ്യം ലഭിക്കണമെങ്കിൽ മറ്റുള്ളവരോട് കരുണ ചെയ്തേ പറ്റൂ എന്ന കണിശമായ നിർദ്ദേശം അള്ളാഹു റബ്ബുൽ ആലമീനവന്റെ ദൂതനിലൂടെ നമുക്ക് നൽകിയിരിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, അർറഹീമൂന യർഹമുഹും റഹ്മാൻ, കരുണ ചെയ്യുന്നവർ അവരോട് മാത്രമേ റഹ്മാനായ അള്ളാഹു കരുണ ചെയ്യുകയുള്ളൂ. ഏറെ കരുണ ചെയ്യുന്നവൻ എന്ന വിശേഷണമാണ് റഹ്മാനും റഹീമും എന്ന അള്ളാഹുവിന്റെ ആ രണ്ട് മഹത്തായ അസ്മാവുകളും അതല്ലെങ്കിൽ ഇസ്മുകളും സൂചിപ്പിക്കുന്നത്. അല്ലാഹ് എന്ന് കഴിഞ്ഞാൽ ഏറ്റവും പരമപ്രധാനമായ അവന്റെ നാമങ്ങളാണ് റഹ്മാൻ റഹീം, രണ്ടും സൂചിപ്പിക്കുന്നത് അവന്റെ അളവറ്റ കാരുണ്യത്തിലേക്കാണ്. അതുകൊണ്ട് റഹ്മാനായ അള്ളാഹുവിന്റെ കാരുണ്യം അടിമകളെ നിങ്ങൾക്ക് കിട്ടണോ എങ്കിൽ നിങ്ങൾ സഹജീവികളോട് കരുണ ചെയ്യണം. ഇർഹമൂ മം ഫിൽ അർളി ഇർഹമൂ അഹ്ലൽ അർളി യർഹംകും മം ഫിസ്സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യുവീൻ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുവീൻ. യർഹംകും മം ഫിസ്സമാ, മുകളിലുള്ളവൻ ഉപരിഭാഗത്തുള്ളവനായ അള്ളാഹു നിങ്ങളോടും കരുണ കാണിക്കും. നിങ്ങളുടെ പാപം പൊറുക്കാനും കരുണ ചെയ്യപ്പെടാനുമൊക്കെ ഇതാവശ്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറ്റൊരു വചനം, ഇർഹമൂ തുർഹമൂ വഗ്ഫിറു യഗ്ഫിറില്ലാഹു ലക്കും, നിങ്ങൾ കരുണ ചെയ്യൂ, മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കൂ, എങ്കിൽ തുർഹമോ, നിങ്ങളും കാരുണ്യം കാണിക്കപ്പെടും. നിങ്ങളോട് റഹ്മാനായ അള്ളാഹു കരുണ ചെയ്യും. നിങ്ങൾ പ്രയാസപ്പെടുമ്പോൾ അവൻ നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ അവൻ നിങ്ങളെ പരിഗണിക്കും. നിങ്ങൾ വിഷമിക്കുമ്പോൾ നിങ്ങളുടെ വിഷമം അവൻ തീർക്കും. അതിന് നിങ്ങൾ കാലെ കൂട്ടി നിങ്ങൾ എന്ത് ചെയ്യണം? കഷ്ടത അനുഭവിക്കുന്നവരോട്, പ്രയാസമനുഭവിക്കുന്നവരോട്, വേദന അനുഭവിക്കുന്നവരോട്, അവശരോട് നിങ്ങളുടെ കാരുണ്യത്തിന്റെ ഹസ്തം, കൈകൾ നിങ്ങൾ അവരിലേക്ക് നീട്ടൂ. നിങ്ങൾ പൊറുത്തു കൊടുക്കൂ, നിങ്ങൾക്ക് അല്ലാഹു പൊറുത്തു തരും. കരുണ ചെയ്യാത്തവർക്ക് കരുണ തടയപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മല്ലാ യർഹമിന്നാസ് ലാ യർഹമുല്ലാഹു അസ്സവജൽ റവാഹു മുസ്ലിം. ജനങ്ങളോട് കരുണ കാണിക്കാത്തവനാരോ
لا يرحم الله عز وجل الله عز وجل അവനോട് കരുണ കാണിക്കുകയേയില്ല. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, لا تنزع الرحمه الا من شقي. വളരെ ഭാഗ്യം കെട്ടവന്റെ മനസ്സിൽ നിന്നല്ലാതെ കാരുണ്യം എന്ന് പറയുന്ന സ്വഭാവത്തെ ഊരിയെടുക്കപ്പെടുകയില്ല. ഏറ്റവും വൃത്തികെട്ടവനും ദൗർഭാഗ്യവാനും കഠിനഹൃദയനുമായവനല്ലാതെ കാരുണ്യം എന്ന് പറയുന്ന സ്വഭാവം ഹൃദയത്തിൽ ഇല്ലാതിരിക്കില്ല. അതുകൊണ്ട് കരുണയുള്ളവരാകൂ. ഇത് പരലോകത്ത് നമ്മോട് ചോദിക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ചുറ്റുഭാഗത്തുള്ള വിശക്കുന്നവന്റെ വിശപ്പ് നീ കണ്ടില്ലെന്ന് നടിക്കരുത്, രോഗിയുടെ വേദന അറിഞ്ഞില്ലെന്ന് നടിക്കരുത്, പ്രയാസമനുഭവിക്കുന്നവന്റെ പ്രയാസം നീ കണ്ടിട്ടും കാണാത്തവനെ പോലെ നടന്നാൽ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന അല്ലാഹ അസ്സ വജല്ല യഖൂലു യൗമൽ ഖിയാമ, ഖിയാമത്തു നാളിൽ അല്ലാഹു മനുഷ്യരോട് ചോദിക്കും, യബ്ന ആദം, ഓ മനുഷ്യ, ഇസ്തതഅംതുക ഫലം തുതഇംനി, ഞാൻ നിന്നോട് ആഹാരം ആവശ്യപ്പെട്ടിരുന്നു, ഭക്ഷണം ആവശ്യപ്പെട്ടിരുന്നു, നീ എനിക്ക് ഭക്ഷിപ്പിച്ചില്ലല്ലോ. അടിമ പറയും, യാ റബ്ബ്, എന്റെ റബ്ബേ, വകൈഫ ഉതഇമുക വഅന്ത റബ്ബുൽ ആലമീൻ, ഞാൻ എങ്ങനെ നിനക്ക് ഭക്ഷണം തരിക, നീ റബ്ബുൽ ആലമീൻ അല്ലേ, നിനക്ക് വിശക്ക്, നിനക്ക് ഭക്ഷണം തരിക, നീ റബ്ബുൽ ആലമീൻ അല്ലേ. അല്ലാഹു തആല തിരിച്ചു ചോദിക്കും, മമാ അലിംത അന്നഹു ഇസ്തതഅമക അബ്ദി ഫുലാനു فلم تطعمه اما علمت انك له وطعمته لوجدت ذلك عندي. നിനക്ക് അറിഞ്ഞുകൂടായിരുന്നോ എന്റെ ഇന്നാലിന് പേരുള്ള ഒരു അടിമ വിശക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം കഷ്ടപ്പെടുന്നു, ദേഹത്തിന് വിശപ്പുണ്ട്, ദാരിദ്ര്യമുണ്ടെന്ന് നീ അറിഞ്ഞിട്ട് നീ അയാൾക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ലല്ലോ, അയാൾക്ക് നീ ആഹാരം കൊടുത്തിരുന്നുവെങ്കിൽ അതെന്റെ അടുക്കൽ നിനക്ക് കണ്ടെത്തുക തന്നെ ചെയ്യാമായിരുന്നു. ലവജത്തദാലി കഴിന്തി, റബ്ബിന് റബ്ബിനോടുള്ള ഇടപാട് പോലെയാണ് വിശക്കുന്നവന്റെ വിശപ്പിനോടുള്ള ഇടപെടലിനെ അല്ലാഹു റബ്ബുൽ ആലമീൻ ഉണർത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, യബ്ന ആദം ഇസ്തസ്ഖൈതുക ഫലം തസ്ഖിനീ, ഞാൻ നിന്നോട് വെള്ളം ആവശ്യപ്പെട്ടു, ദാഹജലം ആവശ്യപ്പെട്ടിട്ട് നീ എനിക്ക് കുടിപ്പിച്ചില്ലല്ലോ. മനുഷ്യൻ അപ്പോഴും പറയും, യാ റബ്ബി കൈഫ അസ്തീക വഅന്ത റബ്ബുൽ ആലമീൻ, നീ റബ്ബുൽ ആലമീൻ അല്ലേ, നിനക്ക് ഞാൻ എങ്ങനെ കുടിപ്പിക്കാനാണ്. അപ്പോഴും റബ്ബിന്റെ മറുപടി, ഇസ്തസ്ഖാക അബ്ദീ ഫുലാനുൻ ഫലം തസ്ഖീ അമാ ഇന്നക ലൗ സഖൈതഹു വജദ്ത ദാലിക ഇൻദീ, എന്റെ ഇന്നാലിന്ന ഒരടിമ ദാഹിക്കുന്നു, അദ്ദേഹം കഷ്ടപ്പെടുന്നു എന്ന് നീ അറിഞ്ഞിട്ട് നീ അയാൾക്ക് കുടിപ്പിച്ചിട്ടില്ല, നീ അദ്ദേഹത്തിന് കുടിപ്പിച്ചിരുന്നുവെങ്കിൽ അതെന്റെ അടുക്കൽ നിനക്ക് കണ്ടെത്തുക തന്നെ ചെയ്യാമായിരുന്നു. വളരെ ഗൌരവത്തോടെ നാളെ പരലോകത്ത് എല്ലാവരും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു ചോദ്യമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്, ഈ കൂട്ടത്തിൽ ഞാൻ രോഗിയായിട്ട് നീ എന്നെ എന്തുകൊണ്ട് വന്ന് കണ്ടില്ല എന്ന ചോദ്യവും ഉണ്ട്. സമാനമായ മറുപടിയും ഉണ്ട്, അള്ളാഹുവിന്റെ സമാനമായ വീണ്ടുമുള്ള മറുപടിയും ഉണ്ട്. എന്ത്? എന്റെ ഇന്നാലിന്റെ അടിമ കഷ്ടപ്പെടുന്നു, വേദനിക്കുന്നു, പ്രയാസപ്പെടുന്നു, നീ അയാൾ ആശ്വസിപ്പിക്കാൻ പോയോ? നീ അയാൾ ആശ്വസിപ്പിച്ചുവോ? വേദന തിന്നുന്ന രോഗികൾക്ക്, വേദന തിന്നുന്ന പ്രയാസപ്പെടുന്ന മാരകമായ രോഗം ബാധിച്ച രോഗികൾക്ക് ഒരുപാട് ആവശ്യമെന്ന് പലപ്പോഴും മരുന്നുകളൊക്കെ ഏറെ സാന്ത്വനത്തിന്റെ വാക്കുകളാണ്, ആശ്വാസത്തിന്റെ വാക്കുകളാണ്. ഞാൻ മാരകമായ ഒരു രോഗത്തിന്റെ പിടിയിലാണെന്ന് അറിഞ്ഞ എത്രയോ രോഗികൾ, ഞാൻ ഒരുപാട് പണം ചെലവഴിച്ചാലും ഇനി കരകയറാൻ സാധ്യതയില്ലാത്ത ഒരു രോഗത്തിന്റെ പിടിയിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കിടക്കുന്ന ഒരു രോഗിയായ ഒരു മനുഷ്യൻ, അയാൾക്കൊരു പക്ഷേ രോഗ ചികിത്സയേക്കാൾ അയാൾക്ക് ആവശ്യം ഏറ്റവും വലിയ സാന്ത്വനത്തിന്റെ വാക്കുകളാണ്. അള്ളാഹു നൽകിയ ഒരു വലിയ ഒരു പരീക്ഷണമാണ്. തളർന്നു പോകരുത്, സഹിക്കണം എന്ന് പറഞ്ഞ് നല്ല രൂപത്തിലുള്ള ആശ്വാസത്തിന്റെ വാക്കുകൾ, വേദനിക്കുന്നവർക്ക് വേദന കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ ലോകമൊട്ടാകെ പലയിടങ്ങളിലും പാലിയേറ്റീവ് ക്ലിനിക്കുകളുണ്ട്. ആശ്വാസം നൽകുവാൻ വേണ്ടി മരണത്തെ കാത്തുകിടക്കുന്ന രോഗികൾക്ക് മരണം വരെയെങ്കിലും ആശ്വാസം നൽകുന്ന പാലിയേറ്റീവ് സംവിധാനങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. വിശ്വാസികളും അല്ലാത്തവരുമൊക്കെ നടത്തുന്നുണ്ട്. ഇതിന്റെയൊക്കെ പിന്നിൽ വിശ്വാസിക്കുള്ള വലിയൊരു നേട്ടം പരലോകരക്ഷയാണ്. അതോടൊപ്പം കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങൾ അറിയാൻ, ബുദ്ധിമുട്ടുകൾ അറിയാൻ,
മനുഷ്യനോട് അള്ളാഹു തആല കൽപ്പിച്ചിരിക്കുകയാണ്. കാരണം ഇതും പരലോകത്ത് ചോദ്യമുണ്ട്, വെറും നിസ്കാരവും നോമ്പും മാത്രമല്ല, ഇതും പരലോകത്ത് ചോദ്യമുണ്ട് എന്ന് കണിശമായി അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് അറിയിച്ചു തന്നിരിക്കുകയാണ്. മാത്രമല്ല മറ്റൊരു മേഖലയിലുള്ള കാരുണ്യം പറയാണ്, ആരെങ്കിലും അള്ളാഹു നാളെ പരലോകത്തിന്റെ കഷ്ടപ്പാടുകളിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തണം എന്ന് സന്തോഷത്തോടുകൂടെ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രയാസമനുഭവിക്കുന്നവർ വാങ്ങിയിട്ടുള്ള കടബാധ്യതകളിൽ അവർക്കൊരു ഇളവ് അനുവദിച്ചു കൊടുക്കട്ടെ, ഒന്ന് കാലവിളംബം നൽകട്ടെ, ഒരു കാലതാമസം നൽകി ആശ്വാസം നൽകട്ടെ. ഇനി അതല്ല അയാളെ കൊണ്ട് തിരിച്ചു തരാൻ കഴിയില്ലെന്ന് ഉറപ്പാണെങ്കിൽ അത് വിട്ടുകൊടുക്കട്ടെ. മറ്റൊരു മേഖലയിലുള്ള കാരുണ്യമാണ് ആ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരുണ്യത്തിന്റെ മേഖലകൾ നിരവധി അനവധിയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ആരോടൊക്കെ കരുണ ചെയ്യണം എന്ന് ചോദിച്ചാൽ അതിന് അറ്റങ്ങളില്ല, പരിധികളില്ല. ഒരുപാട് ആളുകളോട് കരുണ ചെയ്യാനായി ഇസ്ലാം പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞു, നിന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കളോട് നീ കരുണ ചെയ്യണം. മാതാപിതാക്കളോടുള്ള കാരുണ്യം നമ്മൾ എപ്പോഴും വിശദീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവർ നിന്നോട് നല്ല കാര്യങ്ങൾ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നത് നീ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യമാണ്. കാരണം അവരുടെ മനസ്സിനെ നീ സന്തോഷിപ്പിക്കുകയാണ്. എന്റെ മോൻ എന്റെ മോൾ എത്രയായിരുന്നാലും എത്ര വലുതായാലും ഞാൻ പറഞ്ഞത് കേൾക്കുന്നൊരു നല്ല മകൻ, ഒരു നല്ല മകൾ. അതാ ഉപ്പയുടെ ഉമ്മയുടെ മനസ്സിൽ കോരിച്ചെറിയുന്ന കാരുണ്യത്തിന്റെ കുളിര്, അത് ധാരാളക്കണക്കിന് ദിർഹമുകളുടെയും രൂപകളുടെയും ഡോളറുകളുടെയും മുമ്പിൽ കിട്ടാത്ത കുളിരാണ്. അനുസരണത്തിന്റെ സ്നേഹത്തിന്റെ അനുകമ്പയുടെ അവരോട് കാണിക്കുന്ന വിനയത്തിന്റെ. വിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞത്? വഖ്ഫിദ് ലഹുമാ ജനാഹസ്സുല്ലി മിനർ റഹ്മതി വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. നീ അവർക്ക് ഇരുവർക്കും കാരുണ്യത്തിന്റെ ചിറക് നീ വിരിച്ചു കൊടുക്കണം. നീ അവർക്ക് റഹ്മത്തിൽ പൊതിഞ്ഞ വിനയത്തോടുകൂടെ നീ അവരോട് ഇടപെട്ട് നീ അവർക്ക് വിനയത്തിന്റെ ചിറക് നീ അവർക്ക് താഴ്ത്തിക്കൊടുക്കണേ. നിന്നോട് ഒരുപാട് കരുണ ചെയ്ത മനുഷ്യന്മാരാവര്, ഒന്നുമല്ലാത്ത കാലഘട്ടത്തിൽ കൈകാലിട്ടടിച്ച് കരയാനല്ലാതെ ഒന്നിനും കഴിയാത്തൊരു കാലത്ത് നിന്നെ വളരെ ഓമനിച്ച് നിനക്ക് വേണ്ടി പലതും സഹിച്ച മാതാപിതാക്കൾ, നീ അവർക്ക് വേണ്ടി റബ്ബിനോട് നിന്റെ മരണം വരെ എപ്പോഴും നീ തേടിക്കൊണ്ടിരിക്കണം, അല്ലാ കാരുണ്യവാനായ റബ്ബേ, എന്റെ രക്ഷിതാവേ, ഇർഹംഹുമാ, അവരോട് രണ്ടാളോടും നീ കരുണ ചെയ്യണേ. കമാ റബ്ബയാനീ സഗീറാ, കുഞ്ഞായിരിക്കെ എന്നെ അവർ പരിപാലിച്ചതുപോലെ. ആ കാലഘട്ടത്തിലുള്ള ഒരു പരിപാലനവും ലാളനയും അനുകമ്പയും ദയയും അതുപോലെ തന്നെ കാരുണ്യവുമൊക്കെ അതാർക്കാ മനസ്സിലാക്കാൻ കഴിയാ? ഒരാൾക്കും മനസ്സിലാക്കാനും വില കൊടുത്ത് പകരം തീർക്കാനും കഴിയാത്തതാണ്. അതുകൊണ്ട് ഇസ്ലാം മാതാപിതാക്കളോടുള്ള കാരുണ്യത്തിന്റെ മേഖല പ്രത്യേകം എടുത്തു പറഞ്ഞു. എന്തിലൂടെ? ഒരു കൽപ്പിക്കുന്നതനുസരിച്ചുകൊണ്ട്, അവർക്ക് നന്മ ചെയ്തു കൊടുത്തുകൊണ്ട്, അവർക്ക് വേണ്ടി സദാ പ്രാർത്ഥിച്ചുകൊണ്ട്. ഇനി ചെറിയവരോട് അതുപോലെ തന്നെ മക്കളോടൊക്കെ ഇസ്ലാം പറഞ്ഞു, അവരോട് കാണിക്കേണ്ട ഏറ്റവും വലിയ കാരുണ്യം എന്താ? മക്കളോട് സ്നേഹം കാണിക്കണം, അനുകമ്പ വേണം, കാരുണ്യം വേണം. അവരോട് ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ കാരുണ്യം എന്താണ്? അവർക്ക് വേണ്ട തർബിയത്ത് ഘട്ടങ്ങളിൽ ഘട്ടം ഘട്ടമായി കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അവരെ നരകത്തിയിൽ പോകാതിരിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. അവരെ നീ ഏറ്റവും നല്ല രീതിയിൽ പരിപാലിച്ചു വളർത്തിയുണ്ടാക്കണം. വിശ്വാസികളെ, ഖൂ അൻഫുസകും വാഹിലീകും നാറാ വഖൂദുഹ അന്നാസു വൽ ഹിജാറാ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബാദികളെയും മക്കളെയും നിങ്ങളുടെ ബന്ധപ്പെട്ടവരെയുമൊക്കെ നിങ്ങൾ നരകത്തിയിൽ നിന്ന് കാത്തുകൊള്ളണേ. മനുഷ്യരും കല്ലും മാത്രം കത്തിക്കപ്പെടുന്ന ആ അഗ്നിയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കണം, മക്കളെയും രക്ഷിക്കണം എന്നാ പറഞ്ഞു. മക്കളോട് ചെയ്യേണ്ട ഏറ്റവും വലിയ കാരുണ്യം അതാണ്, ഏറ്റവും വലിയ കാരുണ്യമാണ്. മക്കൾക്ക് വേണ്ടതൊക്കെ നൽകി, പക്ഷേ മതബോധം നൽകിയില്ലെങ്കിൽ ഈ കരുണയോടെ നമ്മൾ നോക്കി വളർത്തിയ മക്കൾ നാളെ ഞങ്ങൾ പിഴക്കാൻ കാരണക്കാരായ എന്റെ രക്ഷിതാക്കളെ, അതല്ലെങ്കിൽ ആരൊക്കെയാണുള്ളതെങ്കിൽ അവരെയൊക്കെ കാണിച്ചു തരണം, ഞങ്ങൾ അവരുടെ നെഞ്ചത്ത് കയറിയിട്ടൊന്ന് തിമർത്ത് ചാടട്ടെ, ദേഷ്യം തീർക്കട്ടെ എന്ന് പറയുന്നവർ ലോകം വരാനുണ്ട്.
അതുകൊണ്ട് റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ മേഖല മക്കളിലേക്ക് ചെറിയവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോ ഒന്നാമതായി അവരെ ലാളിച്ച് ഓമനിച്ച് വളർത്തി വഷളാക്കാതെ അവർക്ക് വേണ്ട രൂപത്തിലുള്ള തെർബിയത്ത് നൽകിക്കൊണ്ട് ആ തെർബിയത്തിൽ പൊതിഞ്ഞ സ്നേഹമാണ് പകർന്നു കൊടുത്തുകൊണ്ട് കരുണ കാണിക്കേണ്ടത്. അതേ നമുക്ക് പരലോകത്ത് ഉപകരിക്കുകയുള്ളൂ. ليس منا من لم يرحم صغيرنا ويوقر كبيرنا نبي صلى الله عليه وسلم പറയാണ് ഞങ്ങളിൽ നമ്മിൽ പെട്ടവനല്ല ഈ മുസ്ലിം ഉമ്മത്തിൽ പെട്ടവനല്ല എന്ന് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാബുകം പറഞ്ഞു. ദാരി മല്ലം യർഹം സഗീറന നമ്മുടെ കൂട്ടത്തിലെ ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ കുട്ടികളെന്ന നിലക്ക് അവരോട് തെറുബിയത്തും അതുപോലെ തന്നെ ആവശ്യമായ നിലക്കുള്ള കാരുണ്യവും ലാളനയും കുട്ടി എന്ന നിലക്കുള്ള പ്രത്യേകമായ സ്നേഹവും ക്രൂരത കാണിക്കാതെയും ഏതൊക്കെ അളവിൽ ഏതൊക്കെ കാര്യങ്ങൾ കാണിക്കണോ ഒക്കെ ചെയ്യണം. അത് ചെയ്യാത്തവൻ ഈ സൊസൈറ്റിയിൽ മെമ്പറാകാൻ യോഗ്യനല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയുവക്കറു കബീറന മുതിർന്നവരെ നന്നായി ആദരിക്കാനും പഠിക്കണം, മുതിർന്നവരെ ബഹുമാനിക്കണം, അവർക്ക് അവരുടേതായ പ്രായം മാനിച്ചുകൊണ്ടുള്ള അവരോടുള്ള ആദരവ് ചെറിയവരിൽ നിന്നുണ്ടാകണം. എന്നാൽ ചെറിയവരോട് കാരുണ്യമുള്ള മനസ്സുമുണ്ടാകണം. ബന്ധുക്കളോട് അതുപോലെ തന്നെ അനാഥകളോട് എല്ലാവരോടും ഇസ്ലാം പറഞ്ഞു കാരുണ്യം. മനസ്സൊന്ന് ലോലമാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് ഒരു സഹാബി വന്നുകൊണ്ട് തന്റെ ഹൃദയത്തിന്റെ കാഠിന്യം പ്രവാചകരെ എന്ത് കേട്ടാലും മനസ്സിനൊരു ഇളക്കം തട്ടുന്നില്ല, ആരോടും ഒന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരുന്ന് പറഞ്ഞു കൊടുത്തത് ഇന്നറത്ത അന്യലീന ഖൽബുക ഫഅത്ഇമുൽ മിസ്കീൻ വംസഹ റസൽ യതീം. നീ നിന്റെ ഖൽബിന് ലീന കിട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിന്റെ ഹൃദയത്തിനൊരു ലോലത വരണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ പാവപ്പെട്ടവനെ കണ്ടറിഞ്ഞിട്ട് നീ അവന്റെ വിശപ്പ് മാറ്റിക്കോ. ഈ വിശക്കുന്നവന്റെ വിശപ്പറിഞ്ഞുകൊണ്ട് വിശപ്പ് മാറാനുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്യുക. ഒരു മാർഗത പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് വംസഹ് റസൽ യതീം. അനാഥകളുണ്ടാകും, അനാഥകള്, ആ അനാഥകളുടെ തല നീ തടവിക്കോ. അനാഥക്കുട്ടികളെ കാണുമ്പോൾ ഒന്ന് ലാളിച്ചോ, ആ കുട്ടികളുടെ തലയിലൊന്ന് കൈവച്ച്. വാപ്പയില്ലാത്ത കുട്ടികൾ, ആ കുട്ടികൾ ഒരുപക്ഷെ പണക്കാരായേക്കാം. യതീം എന്ന് പറഞ്ഞാൽ വെറും പാവപ്പെട്ടവര് മാത്രമല്ല, യത്തീം പണക്കാരിലും ഉണ്ടാവും പാവപ്പെട്ടവരിലും ഉണ്ടാവും എല്ലാവരിലും ഉണ്ടാവും. യത്തീം എന്ന് പറഞ്ഞാൽ പാപ്പ മരിച്ച കുട്ടികളാണ്, അവർക്ക് നോക്കാൻ ആളില്ല, പരിഗണനല്ല. ഈ മാപ്പല്ലാത്ത കുട്ടികളാവുമ്പോ പലപ്പോഴും ആ ഒരു പ്രയാസമുണ്ടാവും, എവിടെയും നാടുകളിലൊക്കെയുള്ള പല അനാഥശാലകളിലും പലപ്പോഴും കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നത് പലപ്പോഴും ഭക്ഷണവും വസ്ത്രമൊക്കെ ഉണ്ട്, പക്ഷേ പരിഗണന പലപ്പോഴും സമൂഹത്തിൽ നഷ്ടപ്പെടുന്ന ഒരു ലോകം. ഇസ്ലാം പറയുന്നത് അവർക്ക് പരിഗണന കൊടുക്കണമെന്ന്. അനാഥകളുടെ കാര്യം പറഞ്ഞിടത്ത് ഇസ്ലാം അവർക്ക് ഭക്ഷണം കൊടുക്കൽ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞത്? കല്ലാബല്ലാത്തുക്കിരിമോനല്യതീം, നിങ്ങൾ അനാഥക്കുട്ടികളെ ആദരിക്കുന്നില്ല. അനാഥകൾക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്നത് ഈ ഇക്റാമാണ്. ഭക്ഷണത്തിൽ ധാരാളം കിട്ടും, വസ്ത്രവും കിട്ടും, പലരും നേർച്ചയാക്കുകയും ചെയ്യും അനാഥക്കുട്ടികൾക്ക് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ സമൂഹത്തിൽ പലപ്പോഴും അത് അനാഥക്കുട്ടിയാ, അത് എത്തീങ്ങാനുള്ള കുട്ടിയാ, അത് എത്തീമാ എന്ന് പറഞ്ഞൊരു മാറി നിർത്തുന്നൊരു ഒരു ഇക്റാമ് നഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം പലപ്പോഴുമുണ്ട്. അതുകൊണ്ട് ഇസ്ലാം അനാഥ കുട്ടികളുടെ കാര്യം പറഞ്ഞെടുത്ത് ഇക്റാമ് പ്രത്യേകം എടുത്തു പറഞ്ഞു നീ അവരാദരിക്കണം. പാപ്പല്ലാന്നുള്ളൊരു തോന്നൽ അവരോടുള്ള പെരുമാറ്റത്തിൽ ഉണ്ടായി പോകരുത്. നിന്റെ കുടുംബത്തിൽ അനാഥയാണെങ്കിലും അകന്ന അനാഥയാണെങ്കിലും ഇസ്ലാം വളരെ കൃത്യമായി പറഞ്ഞതാണ്. فلق تحمل لقبة وما دراك ما اللقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة. എന്റെ ജനങ്ങളെ, നിങ്ങൾ പ്രയാസകരമായ നല്ല മലമ്പാതകൾ കയറി പുണ്യം നേടാത്തത്? എന്താ ഇസ്ലാം പറഞ്ഞ പ്രയാസകരമായ മലമ്പാതകൾ മുറിച്ചു കിടക്കൽ? ഫക്കു റഖബ, അടിമകളെ മോചിപ്പിക്കൽ. പട്ടിണിയും പ്രയാസവും പരിവട്ടവുമുള്ള കാലഘട്ടത്തിൽ ഭക്ഷണം കൊടുക്കൽ. നിന്നോട് അടുത്ത ബന്ധുവായ അനാഥകൾക്ക്, ഔ മിസ്കീനന്താ മത്രബ, കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന അഗതികൾക്ക്. എന്തേ അത് കാര്യത്തിലൊന്നും ചിന്തിക്കാതെ നടക്കുന്നത് എന്ന് അല്ലാഹു തആല മനുഷ്യരോട് നമ്മളോട് എല്ലാവരോടും ചോദിച്ചിട്ടുണ്ട്. ഗൗരവത്തോടുകൂടെ നമ്മുടെ മനസ്സിൽ അതൊക്കെ വേണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹൃദയത്തിന് ആർദ്രതയും ലോലതയൊക്കെ കിട്ടണമെങ്കിൽ ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്നവരെ നോക്കണം, കാണണം. സമ്പന്നന്മാർ ദരിദ്രരോട്, ശക്തനായ ആളുകൾ ദുർബലരോട്, അതുപോലെ തന്നെ ആരോഗ്യമുള്ളവർ രോഗികളോട്, വികലാംഗരോട്,
കുടുംബനാഥന്മാർ അവരുടെ വീട്ടുകാരോട്, മുതലാളികൾ തൊഴിലാളികളോട്, അതുപോലെ തന്നെ അധ്യാപകർ വിദ്യാർത്ഥികളോട്, ലോകത്തിന്റെ ഏതെല്ലാം മേഖലകളിൽ ഏതെല്ലാം പ്രവർത്തനങ്ങളിൽ ആരൊക്കെ ഇടപെടുന്നുവോ കരുണ തൊട്ടു തീണ്ടാത്തൊരു സ്വഭാവം ഉണ്ടായിക്കൂടാ, ക്രൂരമായി ഇടപെട്ടുകൂടാ, പരുക്കൻ സ്വഭാവമുണ്ടായിക്കൂടാ. കാരണം അങ്ങനെ പരുക്കൻ പ്രകൃതമായാൽ വളരെ പരുക്കൻ ഇടപെടൽ പരലോകത്തും നേരിടേണ്ടി വരും. അതല്ല ആർദ്രതയും കാരുണ്യവുമുള്ള ഒരു മനസ്സാണോ റബ്ബ് ആ നിലക്ക് ഇടപെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലും മതവും ജാതിയും ഒന്നും നോക്കേണ്ടതില്ല എന്ന് കൂടെ ഇസ്ലാം പഠിപ്പിച്ചു. ആർദ്രതയും കാരുണ്യവും അവശത അനുഭവിക്കുന്നവർ ആരായിരുന്നാലും നിനക്ക് പുണ്യുണ്ട്, നീ അവരോട് ഇടപെട്ടോളൂ എന്നാണ് ഇസ്ലാം പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മുശ്രിക്കത്തായ എന്റെ ഉമ്മ ഇതാ എന്നില്ലെന്നുള്ള സഹായവും പ്രതീക്ഷിച്ചുകൊണ്ട് വന്നിരിക്കുന്നു പ്രവാചകരെ, ഞാൻ അവരോട് എങ്ങനെ ഇടപെടണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറയുന്നത് നാം സിലി ഉമ്മക്കി, ഉമ്മയോട് ബന്ധം ചേർത്തേക്ക്, സഹായം കൊടുത്തേക്ക്. സഹായം കൊടുത്തേക്ക് അത് വേറെ വിഷയമാണ്, സഹായം കൊടുത്തേക്കൂ. ആദർശപരമായുള്ള ആ മാനസികമായൊരു ബന്ധവും സ്നേഹമൊന്നും ഇല്ലെങ്കിലും കഷ്ടപ്പെടുമ്പോ അത് ഉമ്മയാണെങ്കിലും ആരാണെങ്കിലും ഏത് കടുത്ത ആദർശ വിരോധിയാണെങ്കിലും കൊടുത്തേക്ക്, സഹായിച്ചേക്ക് എന്ന് ഇസ്ലാം പറഞ്ഞു. അത് മനുഷ്യനോടുള്ള കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ ഒരു കാര്യമായി തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരലോകത്ത് അള്ളാഹുവിന്റെ കാരുണ്യം മോഹിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. അള്ളാഹു നമ്മോട് കരുണ ചെയ്യണമെന്ന്, അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് തരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം. അതുകൊണ്ട് പ്രയാസമുള്ളവരെ, കഷ്ടപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും കണ്ടില്ലെന്ന് നടിക്കാതെ ആവുന്ന രൂപത്തിലുള്ള കാര്യങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും സജീവമായ ശ്രദ്ധയുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കരുണവറ്റാത്ത നല്ല രൂപത്തിലുള്ള ആർദ്രതയുള്ള മനസ്സിന്റെ ഉടമകളാക്കി നമ്മെ എല്ലാവരെയും അള്ളാഹു നല്ല രൂപത്തിൽ ഈ ലോകത്ത് ആ നിലക്ക് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ട് ആർദ്രതയുള്ള കരിവുള്ള ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള ഉത്തമമായ സ്വർഗീയ സൗഭാഗ്യം നേടുന്നവരിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പലപ്പോഴും പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളെയും ധാരാളം ആളുകൾ പ്രശംസിക്കാറുണ്ട്. പ്രശംസിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ പ്രശംസിക്കുന്നവരും പ്രശംസിക്കപ്പെടുന്നവരും ഒരു കാര്യമോർക്കണം, എന്റെ പ്രശംസ കാരണത്താൽ ഒരു നല്ല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്ത് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ പരലോകം ഞാൻ നഷ്ടപ്പെടുത്തരുത്. പ്രശംസിക്കപ്പെടുന്നവനും ആലോചിക്കണം, ഞാൻ എന്റെ വജുഹ് അള്ളാഹുവിന്റെ വജുഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന് ജനങ്ങളീ കാണിക്കുന്ന അംഗീകാരങ്ങളും ജനങ്ങളീ പറയുന്ന പ്രശംസാവാചകങ്ങളുമൊന്നും എന്റെ പരലോകം നഷ്ടപ്പെടാൻ നിമിത്തമാകരുത്. രണ്ടു കൂട്ടരും ശ്രദ്ധിക്കണം. കാരണം അള്ളാഹുവിന്റെ അടുക്കൽ ഏത് കാരുണ്യ പ്രവർത്തനങ്ങൾക്കും വിലയുണ്ടാകണമെങ്കിൽ അതിന് ഏറ്റവും പരമപ്രധാനമായ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഒന്നാമത്തത് ഈമാനാണ്. ഈമാൻ ശരിയാവാത്തവൻ എന്ത് ലോക കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടാലും അള്ളാഹുവിന്റെ അടുക്കൽ ഒരു തൊരിമ്പും അതിന് വിലയില്ല. വിശ്വാസം ശരിയാവാത്തവന്റെ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിനും ഒരു ഫലവുമില്ല. പല സംഘടനകളും ശ്രദ്ധിക്കാതെ പോയൊരു യാഥാർത്ഥ്യമാണത്. പല റിലീഫ് പ്രവർത്തകന്മാരും ആലോചിക്കാതെ പോയൊരു യാഥാർത്ഥ്യമാണത്. പല കാരുണ്യ പ്രവർത്തകന്മാരും ചിന്തിക്കാതെ പോകുന്നൊരു യാഥാർത്ഥ്യമാണത്. ഞങ്ങൾ ചെയ്യുന്നത് ലോകത്തെ അംഗീകരിക്കാനോ അംഗീകരിപ്പിക്കാനോ അല്ല, മറിച്ച് യഥാർത്ഥമായ ഈമാൻ. ഈമാൻ അടിത്തറയില്ലാത്തവന്റെ ഒരു കർമ്മം അവരെത്ര മഹാനാണെങ്കിലും വേണ്ട എനിക്കെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് അള്ളാഹു സ്വീകരിക്കുക. മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമല്ല സ്വീകരിക്കുക, അത് ധർമ്മമാണെങ്കിലും ഏത് പ്രവർത്തനമാണെങ്കിലും മുത്തഖീങ്ങളിൽ നിന്നേ സ്വീകരിക്കൂ. എന്താ തഖ്വയുടെ ഏറ്റവും വലിയ ഘടകം? ഞാൻ നേരത്തെ ഓതി കേൾപ്പിച്ച വചനം കേട്ടില്ലേ, യതീമൻ ദാ മഖ്റബ ഔ മിസ്കീനൻ ദാ മത്റബ സുമ്മ കാന മിനല്ലദീന ആമനു വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ മർഹമ ഉലൈക അസ്ഹാബുൽ മൈമന. അവിടെന്താ അള്ളാഹു തആല പറയുന്നത്? അനാഥയുടെ കാര്യവും ഭക്ഷണം കൊടുക്കലും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയാണ്, സുമ്മ കാന മിനല്ലദീന ആമനു, പിന്നീടവൻ സത്യവിശ്വാസിയായ നിലയിലായിത്തീരുകയും ചെയ്യാത്തതെന്ത്? ഈമാനുള്ളവന്റെ പ്രവർത്തനങ്ങളെ പ്രയോജനമുള്ളൂ.
ഇമാനില്ലാത്തവൻ ലോകത്ത് എന്ത് എവിടെ വെച്ച് വിളമ്പിയാലും ആരെ സഹായിച്ചാലും എത്ര പാലിയേറ്റീവ് ക്ലിനിക്ക് നടത്തിയാലും എത്രായിരം ആളുകൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയാലും ആരോടൊക്കെ ഏതെല്ലാം നിലക്ക് ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന നിലക്കും അല്ലാത്ത നിലക്കും പ്രവർത്തിച്ചാലും ഒക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ആ മനുഷ്യന് ഉപകാരം കിട്ടണോ? അയാളുടെ ഈമാൻ ശരിയാവണം. കാരണം ലോകം കണ്ട മഹാന്മാരോട് മുഴുവൻ അള്ള പറഞ്ഞിട്ടുണ്ട്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക لئن شركت ليحبطن عملك ولتكونن من الخاسرين. ഓ നബിയെ, നിങ്ങൾക്കും നിങ്ങളുടെ മുമ്പുള്ള പ്രവാചകന്മാർക്കുമൊക്കെ നാം വഹീ കൊടുത്തിട്ടുണ്ട്, ശിർക്കങ്ങാനും ചെയ്തു പോയാൽ നിന്റെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോയത് തന്നെ, നീ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോയത് തന്നെ. എല്ലാവരോടും അല്ല പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ശിർക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈമാൻ ശരിയാവാതെ വിശ്വാസം ശരിയാവാതെ എന്ത് കർമ്മം ചെയ്തിട്ടും അള്ളാഹുവിന്റെ അടുക്കൽ ഒരു വിലയും ഉണ്ടാവില്ല. അത് വളരെ ഗൗരവമാണ്. അവിശ്വാസികളുടെ അത്തരത്തിൽ ജനങ്ങൾ പ്രശംസിക്കുന്ന കുറെ നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാവും, പക്ഷെ അവന് ഈമാൻ ഉണ്ടാവില്ല, കുഫറായിരിക്കും. പരലോകത്തെത്തുമ്പോ അവര് ചെയ്തിട്ടുള്ള അമലുകൾ മുഴുവൻ പരലോകത്തെത്തുമ്പോ നാം അതിനെ ധൂളിയാക്കി പറത്തി പാറ്റിവിടുമെന്നാണ്. ഒരു പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈമാൻ ആദ്യം ശരിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ, അള്ളാഹുവിന്റെ പ്രവാചകന്മാര് പഠിപ്പിച്ചിരുന്ന ശരിയായ ഈമാൻ, ആ ഈമാനും അതിനനുസരിച്ചുള്ള ഇഖ്ലാസും. ഇഖ്ലാസിന് ഇഷ്ടപ്പെടൽ എവിടെ? ജനങ്ങൾ കാണാൻ വേണ്ടി ഞാൻ പണിയെടുക്കുമ്പോ. അത് ദർഭത്തിന്റെ വിഷയത്തിലും ഇസ്ലാം പ്രത്യേകം പറഞ്ഞില്ലേ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിരുന്ന ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകേണ്ട മനുഷ്യൻ ആ മനുഷ്യനോട് പരലോകത്തെത്തിയിട്ട് പറയുകയാണ്, നീ എന്തെനിക്ക് വേണ്ടി ചെയ്തു? ഞാൻ ഒരുപാട് ധർമ്മം ചെയ്തു. അള്ളാഹു അവനോട് പറയുന്നതെന്താണ്? നീ ധർമ്മം ചെയ്തത് മുഴുവനും നീ ധർമ്മിഷ്ഠനാണെന്ന പേര് കിട്ടാനാണ്. ആളുകൾ നിന്നെ അഭിനന്ദിക്കണം, ആളുകൾ നിന്നെ ആശംസാ വാചകങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കണം. എന്റെ ഉദ്ദേശമായിരുന്നു, അത് കിട്ടി. അത് ലോകത്ത് നിനക്ക് കിട്ടിക്കഴിഞ്ഞു, ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. എന്റെ പ്രതിഫലം നീ മോഹിച്ചിട്ടില്ല, അതുകൊണ്ട് മലക്കുകളെ പിടിക്കുവവനെ നരകത്തിലേക്ക് വലിച്ചെറിയൂ ചങ്ങലകളിൽ കോർത്തുകൊണ്ട് എന്ന ഏറ്റവും വലിയ വാചകം നമ്മൾ മനസ്സിലാക്കണം. സുഹൃത്തുക്കളെ, എല്ലാവർക്കും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. ഇഖ്ലാസ് നഷ്ടപ്പെടുന്ന പ്രവർത്തനം, കാരുണ്യ പ്രവർത്തനം റബ്ബിന്റെ അടുക്കൽ വിലയില്ല. വിശ്വാസികളെ, ജനങ്ങൾ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവന്റെ പോലെ നിങ്ങൾ പ്രവർത്തിക്കരുതേ. നിങ്ങളുടെ ദാനധർമ്മങ്ങളെ, കൊടുത്ത പുണ്യത്തെ എടുത്തു പറഞ്ഞുകൊണ്ടും നിങ്ങളിൽ നിന്ന് സ്വീകരിച്ച സ്വീകർത്താവിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുമൊന്നും നിങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും ധർമ്മങ്ങളെയും നിങ്ങളൊരിക്കലും നിഷ്ഫലമാക്കി കളയല്ലേ. അള്ളാഹുവിന്റെ കൃത്യമായ നിർദ്ദേശമാണ്. അതുകൊണ്ട് കാരുണ്യ പ്രവർത്തനങ്ങളും സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ പരലോക ലക്ഷ്യം വെച്ചുകൊണ്ട്, അവിടെ എനിക്കതിന്റെ പുണ്യം കിട്ടണം എന്നോർത്തുകൊണ്ട്, അതിന് തുരങ്കം വെക്കുന്ന ഒരു മോശപ്പെട്ട നീയത്തും എന്റെ ഹൃദയത്തിൽ കടന്നു വരാതിരിക്കാനുള്ള ഏറ്റവും വലിയ ജാഗ്രതയും ഉണ്ടായിക്കൊണ്ടാണ് നമ്മളൊക്കെ ഇടപെടേണ്ടത്. അള്ളാഹു ആ അർത്ഥത്തിൽ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും.